السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين رضي الله عنهم بعد. قال رسول الله صلى الله عليه وسلم: من ترك اللباس تواضعا لله وهو يقدر عليه دعاه الله يوم القيامة على رؤوس الخلائق حتى يخيره من أي حلل الإيمان شاء يلبسها. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ തറക്കൽ ലിബാസ, ഒരാൾ വസ്ത്രം ഉപേക്ഷിച്ചാൽ, മുന്തിയ വസ്ത്രം, തവാദുഅൻ ലില്ലാഹി, അള്ളാഹുവിനോട് വിനയം കാണിക്കാൻ വേണ്ടി ഒരാൾ വസ്ത്രം ഉപേക്ഷിച്ചാൽ, വഹുവ യഖ്ദിറു അലൈഹി, ആ മുന്തിയ വസ്ത്രം ധരിക്കാൻ അവർ ആവതുള്ളവനാണ്, സാമ്പത്തിക ശേഷിയുള്ളവനാണ് എന്നിരിക്കെ വസ്ത്രത്തിൽ ലാളിത്യം പുലർത്തിയാൽ, ദഅഹുല്ലാഹു യൗമൽ ഖിയാമത്തി അലാ റുഊസിൽ ഖലായിഖി, സൃഷ്ടികളിലെ ഉന്നതരുടെ സാന്നിധ്യത്തിൽ അള്ളാഹു അവനെ ക്ഷണിക്കും. ഹത്ത യുഹയ്യറഹു മിൻ അയ്യി ഹുലലിൽ ഈമാനിശ അയൽ ബസുഹ, പരലോകത്ത് വെച്ചുകൊണ്ട് ഈമാനിൻ്റെ മുന്തിയ വസ്ത്രം അവന് നൽകുകയും അവൻ്റെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ അവസരം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ മുന്തിയ വസ്ത്രം ധരിക്കുന്നത് നല്ലത് തന്നെയാണ്. അതിൻ്റെ മേൽ അറിയിക്കുന്ന ഹദീസുകളുമുണ്ട്, വസ്ത്രവും വാഹനവുമൊക്കെ നന്നാക്കണമെന്നും അതുപോലെ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയരായിരിക്കണമെന്നും അറിയിക്കുന്ന ഹദീസുകൾ. ഇന്നക്കും ഖാദിമൂന അലാ ഇഖ്വാനിക്കും ഫഅസ്ലിഹു റിഹാലക്കും വഅസ്ലിഹു ലിബാസക്കും ഹത്താ തകൂനു കഅന്നക്കും ശാമത്തും ഫിന്നാസ് എന്നുള്ള ഹദീസ് ഉത്തരവിശ്വാസമാർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെ അതേസമയം വസ്ത്രത്തിൽ ലാളിത്യം കാണിക്കുന്നത് അത് അള്ളാഹുവിനോട് വിനയം കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാകുമ്പോൾ അത് പ്രതിഫലാർഹമാണ്. അവർക്ക് പരലോകത്ത് മുന്തിയ വസ്ത്രം അള്ളാഹു സമ്മാനിക്കുമെന്നും ഈ ഹദീസിലൂടെ മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. തഖബ്ബലല്ലാഹു.